ഹായ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഒരു ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആണ്. സോ നമുക്ക് ഒട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടോണറാണ് ബയോടെക് ബയോ കുക്കുംബ പോ ടൈറ്റനിങ് ടോണർ വിത്ത് ഹിമാലയൻ വാട്ടേഴ്സ് ആണ്. സോ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുൻപേ നമ്മളൊരു ടോണർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് ലെവൽ ബാലൻസ്ഡ് ആയിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലുമൊക്കെ എക്സസൈസ് ആയിട്ട് ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊടുക്കുക. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലാക്മി 95 നാച്ചുറൽ അലോ അക്വ ജെല്ലാണ്. ഇതൊരു പ്രൈമോ കം മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഫേസിൽ ഓവറായിട്ട് പോസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൽ നിർത്താമെന്നാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു അലോവേറോ ജെല്ലോ നമുക്ക് നിർത്താവുന്നതാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ഒരുപാട് ഡംപ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത നമ്മുടെ ലിപ്സൊക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാസ്ലിനാണ്. ചില ലിപ് ബാമിന് നമ്മളുടെ ചുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ആക്കാനുള്ള സാധ്യത ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ, പക്ഷേ വാസ്ലിൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ് അല്ലെങ്കിൽ കളർ കറക്ടറാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. സോ അത് നമ്മുടെ അണ്ടർ ഐ പോർഷനിലും നമുക്ക് എവിടെയാണോ എക്സസ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുന്ന പോർഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്താ പറയുക, പിമ്പിൾസ് വന്ന മാർക്സും സ്കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൈ പോയിൻറ്റിലൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ കളർ കറക്റ്റ് അല്ലെങ്കിൽ കൺസീലർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പഞ്ചോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. എല്ലാം ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈ ഒരു ടോണർ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എളുപ്പമായിരിക്കും ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ ഒരു ടിപ്പ് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിനിഷ് പെർഫെക്റ്റ് കിട്ടുന്നത് നമ്മൾ സ്പഞ്ച് വെച്ച് ചെയ്യുമ്പോഴാണ്. ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴേലും നമുക്ക് എന്താ പറയുക, അവിടെ അവിടെ നമുക്ക് അങ്ങനെ ആ ഒരു വൈറ്റിഷ് കാസ്റ്റ് അങ്ങനെയേ കിടക്കും. അതുകൊണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ മേക്കപ്പിനോട്ട് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പഞ്ച് വാങ്ങിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒരുപാട് പൈസയും കൊടുത്ത് ബ്രഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഡിസിഷൻ നമ്മൾ സ്പഞ്ചോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കുന്നതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഷെയ്ഡൊക്കെ ഞാൻ താഴെ കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലിങ്കും ഞാൻ അടിയിൽ കൊടുക്കാം. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാം. സോ ആസ് യൂഷ്വൽ നമുക്ക് എവിടെയൊക്കെയാണെന്നല്ല, ഓവറോൾ ഫേസിൽ നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. ബിഗിനേഴ്സിന് ഏറ്റവും എളുപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. നമുക്ക് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണെങ്കിലും ചില പോർഷനിൽ അധികമായി പോകും, അല്ലെങ്കിൽ എന്താ എവിടെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ എങ്കിലും ഒരു സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് കൊണ്ട നടക്കാനും ഇല്ലെങ്കിൽ എന്താ പറയുക, യൂസ് ചെയ്യാനൊക്കെ എളുപ്പത്തിന് ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നതാണ് നല്ലത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷുഗർ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഞാൻ ലാക്മേയുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അതിനേക്കാളും ഇഷ്ടമായത് ഈ ഒരു ഷുഗറിൻ്റെ ഈ ഒരു സ്റ്റിക്കാണ്. ഒരു ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസിയാണ്, നമുക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റും, ഒരു നീറ്റായിട്ടിരിക്കും എപ്പോഴും. സോ ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഐ ഷാഡോ പാലറ്റാണ്. നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റാണ് നമ്മൾ. അതിലുള്ള രണ്ട് ഷെയ്ഡ്സ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബ്രൗൺ കളർ ഷെയ്ഡും ഒരു ഷിമറി ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ഓവറോൾ ഒന്ന് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐ ഷാഡോ പാലറ്റാണ് സ്വിസ് ബ്യൂട്ടി. അഫോർഡബിൾ ആണ്, ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും, നല്ല പിഗ്മെൻറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് തന്നെ ഐ ഷാഡോ പാലറ്റ് ട്രൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അത്. സോ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തെടുത്തിരിക്കുന്നത് ലാക്മി 95 ബ്ലാക്ക് ഇമ്പാക്റ്റ് ലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് പോയിൻ്റ് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ബ്രഷ് ഭയങ്കര തിക്കാണ്. നമുക്കിപ്പോൾ തിന്നായിട്ട് എന്തെങ്കിലും ഐ ലൈനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തു വന്നാലും, നമ്മൾ തിന്നായിട്ട് അപ്ലൈ ചെയ്തു വന്നാലും അതെങ്ങനെയെങ്കിലൊക്കെ നല്ല കട്ടിയുള്ളതും തിക്കായിട്ടുള്ളതുമായിട്ട് മാറുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു ഐ ലൈനറിൽ ഞാൻ കണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് ഇനി ഞാൻ വാങ്ങിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ ലൈനർ വാങ്ങിക്കുന്നില്ല. ഇത് കഴിയുന്നവരെ യൂസ് ചെയ്യും, അതിനുശേഷം ഞാൻ എവിടെയെങ്കിലും കൊണ്ടക്കളയുന്നതായിരിക്കും. സോ അതിനുശേഷം നമ്മുടെ ലോട്ടസിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയ സെറ്റ് ഓഫ് പ്രോഡക്ട്സിൽ ഒന്ന് തന്നെ ആയിരിക്കുന്നു ഈ ഒരു ലോട്ടസിൻ്റെ മസ്കാര. കാര്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്, ഈസി ടു യൂസ് ആണ്.
അപ്പോൾ നമ്മൾ അടുത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പോണത് ഒരു ബ്ലഷാണ്, ഷുഗറിൻ്റെ മിനി ബ്ലഷിൽ വരുന്ന കോറൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ ചീക്സിലും അതേപോലെ നോസിൻ്റെ ടിപ്സിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഷുഗറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പ്രോഡക്റ്റാണ് ഈ ഒരു ഹൈലൈറ്ററും ബ്ലഷും. ഈ ഒരു കളർ എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലഷ് മാത്രം മതി നമ്മുടെ ഫേസിനെ ഫുൾ ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അടുത്തതായിട്ട് അടുത്ത താരം വന്നു നമ്മുടെ ഷുഗറിൻ്റെ മിനി ഹൈലൈറ്ററാണ്, റോയൽ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്. ഇപ്പോൾ ഈ ഒരു ബ്ലഷും ഹൈലൈറ്ററും മാത്രം മതി നമ്മുടെ ഫീച്ചേഴ്സ്, ഫുൾ ഫേസിലെ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നോസിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ മേലെ, പിന്നെ നമ്മുടെ ടീ സോൺസ്, ആ ഒരു നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റഡ് ആയിട്ട് തോന്നേണ്ട ആ ഒരു ഏരിയാസൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാക്മേ 95 വെയ്റ്റ്ലെസ് മാറ്റ് ന്യൂസിൻ്റെ ലിപ്പ് ആൻഡ് ഷീക്ക് കളേഴ്സിൽ വരുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് കറക്റ്റ് ഷെയ്ഡ് ഓർമ്മയില്ല, ഞാൻ നിങ്ങൾക്ക് താഴെ ഇട്ടേക്കാം. ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളൊരു മെയ്ബ്ലിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു ന്യൂഡ് ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കളർ പറയുകയാണെങ്കിൽ ന്യൂഡ് എംബ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഡാർക്ക് കളേഴ്സിനൊക്കെ ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഷെയ്ഡാണ്. അതിനുശേഷം നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിന്ദി വെച്ചു. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.